തല്ലുമാല എന്ന സിനിമ ട്രെൻഡ് സെറ്റർ ആയതിനൊപ്പം തന്നെ ആ സിനിമയിലെ പാട്ടും പാട്ടുകളുടെ ഡിസൈനും അവതരണ രീതിയും വരികളും എല്ലാം തന്നെ പല നിലയ്ക്ക് ചർച്ചകളായിരുന്നു. തല്ലുമാലയിലെ പാട്ടുകളെല്ലാം തന്നെ സ്ക്രീൻ പ്ലേയുടെയോ കഥ പറച്ചിലിന്റെ തുടർച്ച എന്ന രീതിയിലോ ഓരോ കഥാപാത്രങ്ങളിലേക്കുമുള്ള പാലം എന്നതുപോലെയൊക്കെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തല്ലിന്റെ മാല മാത്രമല്ല പാട്ടിന്റെ മാല കൂടിയാണ് ഈ സിനിമ. പച്ചക്കുളം പള്ളിയില് പെരുന്നാൾ കൂടാന് ഉടുപ്പിട്ട് വന്നവനെ പുതപ്പിച്ചു വിട്ടോവൻ എന്നാണ് ലോലാ ലോല എന്ന ട്രെൻഡ് സെറ്റർ സോങ്ങിലെ വരികൾ. പടം കണ്ടാൽ പിടികിട്ടും. പാട്ടിൽ തന്നെ കഥയുണ്ട്, കഥയുള്ള പാട്ടുമാണ്. വരികളിലുള്ളത് ലുക്മാൻ അവതരിപ്പിച്ച ജംഷി എന്ന കഥാപാത്രത്തിനുള്ള വിശേഷണമാണ്. പച്ചക്കുളം പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വന്ന വസീമിനെ അടിച്ചു പറത്തി പച്ചക്കുളത്തിലേക്ക് ഇട്ടയാളാണ് ജംഷി. ആ പാട്ടിലെ തന്നെ ഈ വരികളിലേക്ക് പോയാൽ, കൂട്ടത്തിൽ നല്ലോവൻ വെളുക്കനെ ചിരിക്കുന്നോൻ ഹേതുവതില്ലാതെ ഉമ്മാനെ തല്ലാത്തോൻ, ഇത്രയും മണവാളൻ വസീമിനെ കുറിച്ചാണ്. കാതടക്കി തല്ലുന്നോൻ കാക്കാതെ മണ്ടുന്നോൻ എന്നാണ്. കാത് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള അടി കൊടുത്തിട്ട് കാത്തു നിൽക്കാതെ സ്ഥലം വിടുന്നയാളാണ് വികാസ്, അദ്രിജോ അവതരിപ്പിച്ച കഥാപാത്രം. പത്തിരി മോറുള്ളോൻ എന്നാണ് വേറൊരാളെ വിളിക്കുന്നത്. നല്ല രസികൻ വിവരണം. മലബാർ വാമൊഴിയിലെ കാവ്യഭംഗി കൂടിയാണത്. നട്ടുച്ച നേരത്ത് നാലാൾ കൂടുന്ന നേരത്ത് നായയെപ്പോലെ തല്ലുന്നോൻ എന്നാണ് ഒരു വരി. സിനിമയിലെ തന്നെ ഗംഭീരമായ ഒരു തല്ലിനെ കുറിച്ചാണ് ഈ പരാമർശം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉള്ളിൽ കൂറുള്ള മുത്തം കൊടുക്കുന്ന ആൾക്കാരാണത്ര ഇവരെല്ലാം. സിനിമയിലെ കഥയും കഥാപരിസരവും സിനിമയിൽ ആദ്യ അവസാനം വരുന്ന തല്ലുമെല്ലാം പാട്ടിലെ വരികളിൽ ക്ലിയറാണ്. മലപ്പുറത്ത് ബോംബ് കിട്ടുമെന്ന പഞ്ച് ഡയലോഗുള്ള മാസ് മലയാള സിനിമയിൽ നിന്ന് കേരളത്തിൽ മറ്റെല്ലായിടത്തുമുള്ള മനുഷ്യരൊക്കെ തന്നെയാണ് പൊന്നാനിയിലും മലപ്പുറത്തും എന്നുകൂടി പാടുന്നുണ്ട് തല്ലുമാല. കൊമേഴ്സ്യൽ സിനിമ ഒരു കാലം അത്രയും നിർമ്മിച്ചെടുത്ത പൊതുബോധത്തെ കൂടിയാണ് പാടിപ്പൊളിക്കുന്നത്. സിനിമയിലെ സംഗീതവും കഥ നടക്കുന്ന ഏരിയയും ആൾക്കാരെയും അവരുടെ സ്വഭാവത്തെയും ഭാഷയും വളരെ സിമ്പിളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. പാട്ട് എന്നതിനപ്പുറത്തേക്ക് ഈ പാട്ടിന്റെ വരികളുടെ താളവും ഭാഷയും കുറച്ച് കൂടുതൽ ചരിത്രവും പറയുന്നുണ്ട്. മലബാർ മുസ്ലിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ഭക്തികാവ്യ രൂപമായ മാലകൾ. മാപ്പിളകളുടെ ചരിത്രം പറയുന്ന ഈ പാട്ടുകളുടെ താളവും വരികളിലെ ഒഴുക്കുമാണ് തല്ലുമാല പാട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാലപ്പാട്ടുകളുടെ ഏറ്റവും വലിയ സവിശേഷത കൂട്ടമായി പാടാൻ അതിനെ സഹായിക്കുന്ന അതിൻ്റെ ഭാഷയിലെ ലാളിത്യമാണ്. കൂട്ടത്തല്ലിൻ്റെ സിനിമയാണെങ്കിലും അവിടെയും കൂട്ടങ്ങളുടെ പ്രതിനിധാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. എളുപ്പത്തിൽ അനുകരിക്കാവുന്നതും പ്രാദേശികമായ ശേഷിപ്പുകളോടും കൂടി വരുന്ന തല്ലുമാല പാട്ട് ഇത്തരത്തിൽ വലിയ ജനപ്രീതി ഉണ്ടാക്കുന്നതിൽ അത്ഭുതമില്ല. നല്ല ബർക്കത്തുള്ള നാളിൽ രണ്ടാൾക്കാർ ഭയക്കിട്ടപ്പോഴാണ് തല്ലുമാല ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകുന്ന തല്ലുകളെ കുറിച്ച് തന്നെയാണല്ലോ നമ്മുടെ സിനിമയും സംസാരിക്കുന്നത്. ഉണ്ടാക്കി പാട്ട് നോക്കിയാൽ മേക്ക് സം നോയ്സ്, ഒച്ച ഉണ്ടാക്കൂ എന്നാണ് പാട്ടിൽ ഓരോരുത്തരും പറയുന്നത്. ഹിന്ദിയിൽ ആഹ്വാനം ചെയ്യുന്ന നഗ്നനായ രാജാവും വർത്തമാനകാല പൊളിറ്റിക്കൽ സൂചന തന്നെ ആവാം. പാത്തു റാപ്പിൽ മാണ്ട പാത്തു മാണ്ട പാത്തു എന്ന് പറയുന്നിടത്ത് മാമുക്കോയ മാണ്ട എന്ന് വേണ്ട എന്നതിന് പകരമായി പറയുമ്പോൾ അതിനെ ചിരിയായി മാത്രം കണ്ടവർക്കുള്ള കൊട്ടുകൂടിയുണ്ട്. മഴയുടെ പര്യായമായി മയയെ കാണാമെങ്കിൽ വേണ്ടയുടെ പര്യായമായും ഭാഷാഭേദമായും മാണ്ടയെ കാണാനാകുമെന്ന് പറയുന്നതാവും പാട്ടെഴുതിയ മൂരി. സംഗീതാത്മകതയ്ക്കും സ്വാഭാവിക നാട്ടുഭാഷയ്ക്കുമിടയിൽ നിൽക്കുന്ന ബഷീറിയൻ സാഹിത്യങ്ങളുടെ ചലനാത്മകതയോടും വിശാല ചിന്തകളോടും ചേർന്ന് നിൽക്കുന്നുണ്ട് മൂരി എന്ന മുഹ്സിൻ പരാരിയുടെ വരികൾ. ഓള മെലഡിയിലെ വരികൾക്കിടയിൽ പ്രേമികൾക്ക് പാടില്ല എന്ത്, ഗമ ഗമ ഗരിമ പാടാം എന്ത്, സമ ഗമ സമഗരിമ എന്നൊരു പോഷനുണ്ട്. എല്ലാവരും സമന്മാരാണെന്നും എല്ലാവർക്കും ഒരേ ഗരിമയാണെന്നും പറയുന്നുണ്ട് ഈ വരികളിൽ. അതുവരെ മലയാള സിനിമയും പൊതുബോധവും അപരവൽക്കരിച്ച് നിർത്തിയ ഒരു പ്രദേശത്തിൻ്റെ ഭാഷ എടുത്ത് മുന്നിൽ വച്ചുകൊണ്ട് ഒരു സിനിമാറ്റിക് ലോകം തന്നെ ഉണ്ടാക്കുന്നുണ്ട് തല്ലുമാല എന്ന സിനിമ. അത് സിനിമാറ്റിക് പർപ്പസിനപ്പുറത്തേക്ക് ഭാഷയെയും ആശയങ്ങളെയും അന്വേഷിക്കുന്ന ഒരു വലിയ പ്രോസസ്സ് കൂടെയാണ്.